അപ്പൊ നീ എല്ലാം സമ്മു നീ ഞാൻ പറയുന്ന പോലെ എഴുതി ഒപ്പിട് ഐ കൈൻഡ്ലി ഓൾ മാറ്റേഴ്സ് ഇതൊക്കെ പറയുവോ നീ എഴുതണം ക്ലാസ്സിൽ അച്ഛന്റെ പേര് പ്രഹ്ലാദൻ എന്ന് എഴുതി തന്തയില്ല അല്ല തമ്മിലുള്ള പ്രശ്നം എത്ര പറഞ്ഞാലും എന്തുവാറും ചില ആൾക്കാർ അങ്ങനെ എത്ര പറഞ്ഞാലും കേക്കൂല സ്വന്തമായിട്ട് വീട് എന്റെ മലയാള സിനിമ സീരിയൽ ലോകത്തെ നടുക്കി മറ്റൊരു മരണ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി രഞ്ജുഷ മേനോൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് താരത്തിന്റെ മരണം പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും സീരിയൽ ലോകത്തിനുമൊന്നും ഉൾക്കൊള്ളാനായിട്ടില്ല എന്തിനാണ് രഞ്ജുഷ ജീവനൊടുക്കിയത് എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മുഖത്ത് ഈ അടുത്താണ് സമാന രീതിയിൽ നടി അപർണ നായരെ സീരിയൽ ലോകത്തിന് നഷ്ടമാകുന്നത് വെറും രണ്ടു മാസങ്ങൾക്കിപ്പുറം രഞ്ജുഷയും ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് ടെലിവിഷനിൽ ക്രിയേറ്റീവ് ഡയറക്ടറായ മനോജ് ശ്രീകളെയാണ് രഞ്ജുഷ മേനോന്റെ പങ്കാളി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു ഇരുവരും മനോജ് പോയ സമയത്താണ് സംഭവമെന്നാണ് വിവരം രഞ്ജുഷയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ മനോജ് സെക്യൂരിറ്റിയെ വിളിച്ച് വീട്ടിലേക്ക് പോയി നോക്കാൻ പറയുകയായിരുന്നു സെക്യൂരിറ്റി വിളിച്ചെങ്കിലും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മനോജിനെ അറിയിച്ചു മനോജെത്തി വീടിന് പിന്നിൽ വെച്ച് കയറി ജനയിലൂടെ നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടതെന്ന് സെക്യൂരിറ്റി പറയുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മികച്ചൊരു നർത്തകി കൂടിയാണ് താരം ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഭരതനാട്യത്തിൽ ഡിഗ്രിയും എടുത്തിട്ടുണ്ട് രഞ്ജുഷയുടെ മരണത്തിന് പിന്നാലെ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിരുന്നു രഞ്ജുഷ ഇന്നലെ വരെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീൽസ് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് താരം വലിയ സന്തോഷത്തോടെയുള്ള പോസ്റ്റുകളാണ് മഞ്ജുഷയുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് എന്നാൽ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ വിഷാദം വിശ്വാസം പിന്തുണ മുതലായ വിഷയങ്ങൾ സംബന്ധിച്ച പോസ്റ്റുകളാണ് രഞ്ജുഷ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാചകങ്ങൾ അടങ്ങിയതാണ് മഞ്ജുഷയുടെ അവസാന പോസ്റ്റുകളിൽ പലതും ഉറക്കമാണ് ഏക ആശ്വാസം അപ്പോൾ എനിക്ക് ദുഃഖമില്ല ദേഷ്യമില്ല ഞാൻ തനിയേ ഞാൻ ഒന്നുമല്ല എന്നർത്ഥമാക്കുന്ന ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് രഞ്ജുഷ പങ്കുവച്ചിരിക്കുന്നത് ഇതിനുശേഷം രണ്ട് പോസ്റ്റുകൾ കൂടി താരത്തിൻ്റെ പേജിൽ കാണാം ഏറെ വർഷമെടുക്കും ഒരു വിശ്വാസം നേടിയെടുക്കാൻ എന്നാൽ ആ വിശ്വാസം നഷ്ടപ്പെടാൻ വെറും സെക്കൻഡുകൾ മതിയാകും പിന്നെ ഒരിക്കലും അത് കൂട്ടിച്ചേരുകയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച പോസ്റ്റ് സൂചിപ്പിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ രഞ്ജുഷിയും നടി ശ്രീദേവി അനിലും കൂടിയുള്ള രസമുള്ള റീൽസ് വീഡിയോകളാണ് കൂടുതലും ഇതിൽ പലതും ശ്രീദേവി പോസ്റ്റ് ചെയ്യുകയും രഞ്ജുഷിയെ ടാഗ് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് അവസാന പോസ്റ്റും അങ്ങനെയുള്ളതാണ് നിരവധി പേർ ഈ പോസ്റ്റുകൾക്ക് താഴെ താരത്തിന് ആദരാഞ്ജലികൾ നേർന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് സിനിമയിലൂടെയാണ് രഞ്ജിഷ കരിയർ ആരംഭിക്കുന്നത് എന്നാൽ സീരിയലുകളിലൂടെയാണ് രഞ്ജിഷ കൂടുതൽ തിളങ്ങുന്നത് മകളുടെ അമ്മ സ്ത്രീ തുടങ്ങിയ പരമ്പരകളിലെ കഥാപാത്രങ്ങളാണ് ഇതിൽ ഏറെ ശ്രദ്ധ നേടിയത് നിലവിൽ കൗമുദി ചാനലിലെ വരൻ ഡോക്ടറാണ് എന്ന പരമ്പരയിൽ അഭിനയിച്ചു വരികയായിരുന്നു താരം കൊച്ചി സ്വദേശിനിയാണ് രഞ്ജിഷ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട് താരത്തിന് സീരിയൽ അഭിനയത്തിനായി മാറി നിൽക്കുമ്പോൾ അമ്മയാണ് മകളെ നോക്കുന്നത് മുപ്പതോളം സീരിയലുകളിൽ രഞ്ജുഷ അഭിനയിച്ചിട്ടുണ്ട് സിറ്റി ഓഫ് ഗോഡ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് ലെസമ്മയുടെ വീട് ബോംബെ മാർച്ച് ചോറ്റൊലുവ് തലപ്പാവ് വാദ്യാർ വൺവേ ടിക്കറ്റ് കാരിസ്ഥൻ അത്ഭുതദ്വീപ് എന്നിവയാണ് രഞ്ജുഷ അഭിനയിച്ച ശ്രദ്ധേയമായ സിനിമകൾ